ഹായ് ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഷീനൂസ് വ്ളോഗ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് ഒരു പുണ്യദർശനത്തിൻ്റെ യാത്രയിലാണ് കേട്ടോ. നമ്മൾ നാലമ്പലം യാത്ര പോവുകയാണ് ഇന്ന്. നമ്മൾ പോകുന്നത് കോട്ടയം ജില്ലയിലെ നാലമ്പലത്തിലേക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഉണ്ടായിരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ കൂടുതൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പുണ്യദർശനത്തിന് ഒരുമിച്ച് പോകാം. വന്നോളൂ. നമസ്കാരം. കോട്ടയം ജില്ലയിലെ രാമപുരം പഞ്ചായത്തിൽ രാമായണ മാസമായ കർക്കിടക മാസത്തിൽ നടക്കുന്ന നാലമ്പല ദർശനം ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളെ ആകർഷിക്കുന്ന ഒരു തീർത്ഥാടനമാണ്. ശ്രീരാമദേവൻ്റെയും ലക്ഷ്മണൻ്റെയും ഭരതൻ്റെയും ശത്രുഘ്നൻ്റെയും അനുഗ്രഹാശീസുകൾ തേടി നാലമ്പല ദർശനത്തിനെത്തുന്ന എല്ലാ ഭക്തലക്ഷങ്ങൾക്കും എൻ്റെ ആശംസകൾ നേരുകയാണ്. ഇത്തവണത്തെ നാലമ്പല ദർശനം ഒരു വലിയ വിജയമായി മാറട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. രാമായണ മാസത്തിലെ ഏറെ പ്രാധാന്യമുള്ള ഒരു പുണ്യ പ്രവൃത്തിയാണ് നാലമ്പല ദർശനം. ദശരഥ പുത്രന്മാരായ ശ്രീരാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്നിവരുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതിനെയാണ് നാലമ്പല ദർശനം എന്ന് പറയുന്നത്. ഈ നാലു ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നതിലൂടെ ദുരിതങ്ങളിൽ നിന്നും രോഗപീഠകളിൽ നിന്നും രക്ഷ നേടാനാകുമെന്നാണ് വിശ്വാസം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കോട്ടയം ജില്ലയിലെ നാലമ്പല ക്ഷേത്രങ്ങളിലേക്കാണ്. രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം, കൂടപ്പുലം ലക്ഷ്മണസ്വാമി ക്ഷേത്രം, അമനകര ഭരതസ്വാമി ക്ഷേത്രം, മേതിരി ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്നിവയാണ് നാലമ്പലങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. രാമപുരം ശ്രീരാമക്ഷേത്രത്തിൽ ആദ്യ ദർശനം നടത്തി തുടർന്ന് ലക്ഷ്മണ ഭരത ശത്രുഘ്ന ക്ഷേത്രങ്ങളിലും ദർശനം നടത്തി തിരികെ വീണ്ടും ശ്രീരാമക്ഷേത്രത്തിൽ എത്തുമ്പോഴാണ് നാലമ്പല ദർശനം പൂർണ്ണമാവുക. ഐതിഹ്യപ്രകാരം സീതാദേവിയുടെ വിയോഗത്തിന് ശേഷം അയോധ്യ വിട്ട് ശ്രീരാമൻ സീതാന്വേഷണത്തിന് താൻ സഞ്ചരിച്ച വഴിയിലൂടെ ഒരുപാട് ദൂരം സഞ്ചരിച്ച് ഇവിടെ എത്തി. ചുറ്റും കാടും മലയും നിറഞ്ഞ് കിഴക്കുഭാഗത്ത് നദിയും പടിഞ്ഞാറ് ഭാഗത്ത് പാടവുമുള്ള അതിമനോഹരമായ ഇവിടത്തെ അന്തരീക്ഷം കണ്ട ഭഗവാൻ സമീപത്തു കണ്ട ഒരു ആൽമരത്തിന് ചുവട്ടിൽ വിശ്രമിച്ചു. തുടർന്ന് ഇവിടെ തന്നെ സാന്നിധ്യമാകാൻ അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ ഈ സ്ഥലത്തിന് രാമപുരം എന്ന പേര് വന്നു. ഇതിനിടെ ജ്യേഷ്ഠനെ കാണാത്തതിനെ തുടർന്ന് ഭരതനും ശത്രുഘ്നനും ലക്ഷ്മണനും ഒന്നിച്ച് അന്വേഷണം ആരംഭിച്ചു. ദീർഘനാളത്തെ അന്വേഷണത്തിനൊടുവിൽ അവർ ഇവിടെ എത്തിച്ചേർന്നു. ജ്യേഷ്ഠനെ കണ്ട് മൂവരും അനുഗ്രഹം വാങ്ങി. അടുത്തു തന്നെ വാഴുവാനുള്ള ആഗ്രഹവും പ്രകടിപ്പിച്ചു. ശ്രീരാമൻ തൻ്റെ അനുജന്മാരോട് തങ്ങൾക്കിഷ്ടമുള്ള സ്ഥലം തിരഞ്ഞെടുത്തു കൊള്ളുവാൻ അനുവാദം കൊടുത്തു. അങ്ങനെ ഭരതൻ അമനകരയിലും ലക്ഷ്മണൻ കൂടപ്പുലത്തും ശത്രുഘ്നൻ മേതിരിയിലും താമസമുറപ്പിച്ചു. പിൽക്കാലത്ത് നാലിടത്തും ക്ഷേത്രങ്ങൾ ഉയർന്നു വന്നു. നാലമ്പല ദർശനം ആരംഭിക്കുകയും പൂർണ്ണമാവുകയും ചെയ്യുന്ന ഇടമാണ് രാമപുരം.
ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായി അമ്പും വില്ലും സമർപ്പണം, കുടുംബാർച്ചന, നെയ്വിളക്ക്, പുഷ്പാഞ്ജലി, സ്വയംവര പുഷ്പാഞ്ജലി എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. ശ്രീരാമസ്വാമി ക്ഷേത്ര ദർശനം നടത്തിയതിനു ശേഷം നമ്മൾ പോകുന്നത് കൂടപ്പുലം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. ശ്രീരാമക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ ദൂരത്തായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതിമനോഹരമായ ഒരു പ്രദേശം കടന്നാണ് നാം ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. അങ്ങനെ നമ്മൾ കൂടപ്പുലം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. 61 പടവുകൾ കയറി വേണം നടയിലെത്താൻ. ലക്ഷ്മണസ്വാമിക്ക് അരമണി സമർപ്പണം, ശംഖ്, ചക്രം, ഗദ, പത്മം എന്നിവ ചേർത്തുള്ള ചതുർബാഹു സമർപ്പണം എന്നിവയാണ് പ്രധാന വഴിപാട്. ശ്രീരാമക്ഷേത്ര ദർശനം നടത്തിയപ്പോൾ നമുക്ക് അനുഭവപ്പെട്ട അതേ അനുഭൂതി തന്നെയാണ് ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ വരുമ്പോഴും നമുക്കുണ്ടാവുക. പരിപാവനവും പരിശുദ്ധവുമായ ഈ ക്ഷേത്രാങ്കണത്തിൽ നിൽക്കുമ്പോൾ അനിർവചനീയമായ ഒരു അനുഭൂതിയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും കർക്കിടക മാസത്തിലെ ഈ പവിത്രത കാത്തു സൂക്ഷിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. രാമായണം ഒരു വട്ടം വായിച്ചു തീരുമ്പോൾ നമുക്ക് കിട്ടുന്ന പുണ്യമാണ് നാലമ്പല ദർശനത്തിലൂടെ നമുക്ക് ലഭിക്കുക. അടുത്തതായിട്ട് നമുക്ക് പോകാനുള്ളത് അമനകര ഭരതസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഭരതസ്വാമി ക്ഷേത്രത്തിലേക്ക് ഏകദേശം 4 കിലോമീറ്ററാണ് ദൂരമുള്ളത്. ഇവിടുത്തെ ദർശനം പടിഞ്ഞാറേക്കാണ്. ശ്രീരാമസ്വാമിയുടെ ആറാട്ട് നടക്കുന്നത് ഈ ക്ഷേത്രത്തിലാണ്. ഇവിടെ പ്രത്യേക മണ്ഡപത്തിലായി പാതക പൂജയുമുണ്ട്. ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ് മീനൂട്ട്. ക്ഷേത്രത്തിൽ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ദിവസവും അന്നദാനവും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കർക്കിടക മാസത്തിൽ പ്രത്യേകമായി സജ്ജീകരിച്ചിരിക്കുന്ന രാമായണ മണ്ഡപവും ഉണ്ട്. അടുത്തതായി നമ്മൾ എത്തുന്നത് മേതിരി ശത്രുഘ്ന സ്വാമി ക്ഷേത്രത്തിലാണ്. വാസ്തുവിദ്യയുടെ ഒരു ഉത്തമ മാതൃകയാണ് ഇവിടം. ഉച്ചപൂജ വരെ ശത്രുഘ്ന സങ്കല്പവും ഉച്ചപൂജയ്ക്ക് ശേഷം സന്താനഗോപാല സങ്കല്പവുമാണ് ഇവിടെ നടന്നു വരുന്നത്. ഉച്ചപൂജ വരെയെ ശത്രുഘ്ന സങ്കല്പമുള്ളൂ എന്നതുകൊണ്ടാണ് ഉച്ചയ്ക്ക് മുൻപേ നാലമ്പല ദർശനം പൂർത്തിയാക്കണം എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രധാന വഴിപാടാണ് ചക്രസമർപ്പണം. ചക്രസമർപ്പണം കൂടാതെ തൊട്ടിൽ സമർപ്പണവും ഇവിടുത്തെ പ്രധാന വഴിപാടാണ്. അതുപോലെ നാണയപ്പറ സർവൈശ്വര്യത്തിനും ധനലബ്ധിക്കും വേണ്ടി നടത്തപ്പെടുന്നതാണിത്. മനോഹരമായി അണിയിച്ചൊരുക്കിയ ശ്രീകൃഷ്ണ വിഗ്രഹത്തിന് മുന്നിലെ താലത്തിൽ നമുക്കിഷ്ടമുള്ള സംഖ്യ ഇട്ടതിനു ശേഷം മഞ്ചാടി വാരി വഴിപാടും നടത്താം. ഈ 4 ക്ഷേത്രങ്ങളിലും ദർശനം നടത്തിയതിനു ശേഷം വീണ്ടും തിരിച്ച് രാമപുരം ശ്രീരാമക്ഷേത്രത്തിൽ എത്തണം. ഈ 4 ക്ഷേത്രങ്ങളിലെയും ദർശന സമയം വരുന്നത് രാവിലെ 4 മുതൽ ഉച്ചയ്ക്ക് 12 വരെയും വൈകിട്ട് 5 മുതൽ രാത്രി 7:35 വരെയുമാണ്. ഞങ്ങൾ പോയത് കർക്കിടകം 9:00 അന്ന് പൊതുവെ തിരക്കില്ലാത്ത ദിവസമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ശനി ഞായർ ദിവസങ്ങളിലാവണം ഇവിടെ ഏറെയും തിരക്കുണ്ടാവുക. അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും കർക്കിടക മാസം, അതായത് ഈ പുണ്യമാസത്തിലെ ഈ ഒരു പുണ്യ തീർത്ഥാടനത്തിന് നിങ്ങൾ ഏവരും പോവുക. നമ്മുടെ പാപങ്ങളൊക്കെ മാറി നമുക്ക് ഒരു പുതിയ ജന്മത്തിലേക്ക്, അല്ലെങ്കിൽ ഓരോ മാസവും നമ്മളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഭഗവാനെ സംബന്ധിച്ച് ഓരോ മാസവും പുണ്യമാസങ്ങളാണ്. ഓരോ ദിവസവും പുതിയ ദിവസങ്ങളുമാണ്. അപ്പോൾ വരുന്ന ഓരോ ദിനങ്ങളും നിങ്ങളുടെ നന്മയിലേക്കുള്ള ദിവസങ്ങളായിരിക്കട്ടെ. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് ഭഗവാന്റെ നാമത്തിൽ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ തുടർന്നും എൻ്റെ വീഡിയോയ്ക്ക് നിങ്ങൾ തരുന്ന സപ്പോർട്ട് ഈ വീഡിയോയ്ക്കും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇതിലും നല്ല ഒരു വീഡിയോയുമായി നമുക്ക് അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം. അതുവരേക്കും ഒരുപാട് നന്ദി, അതിലേറെ സ്നേഹം.